നമസ്കാരം. പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്ക് ഡിസ്കഷനോ അല്ലെങ്കിൽ ഡിബേറ്റെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇതൊരു കോവിഡ് ടൈമാണ്. നമുക്ക് സ്കൂളുകൾ തുറന്നിട്ടില്ല, കോളേജുകൾ തുറന്നിട്ടില്ല, കലാലയങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ അവസ്ഥ മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. 157 കോടി വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അതിൽ 32 കോടി കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നാണ് ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് നമുക്കുണ്ട്, തടസ്സങ്ങൾ നമുക്കുണ്ട് പല വിധത്തിൽ. ചിലപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ആകാം, ചിലപ്പോൾ നമ്മുടെ ഒരു മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടാകാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിലല്ലാതെ ഇരിക്കുകയാണ്. നമ്മൾ കലാലയത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കൂട്ടുകാരുമായിട്ട് നമുക്ക് സംവദിക്കാം, കളിക്കാം, പുറത്തുകൂടെ നടക്കാം, ക്യാമ്പസിനകം മൊത്തം നടക്കാം, ലൈബ്രറിയിൽ പോകാം, അങ്ങനെ നമുക്ക് ഒത്തിരി ഒത്തിരി സ്പോർട്സിൽ പങ്കുകൊള്ളാം, അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാം. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് കലാലയങ്ങളിലുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് ബ്ലോക്കായിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു മൊബൈലിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുമ്പിലോ ഒക്കെ നമ്മൾ ഇരിക്കുകയാണ്, കമ്പ്യൂട്ടറിന് മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് തടസ്സങ്ങൾ നമുക്ക് പലതിനുമുണ്ട്. പല കാലഘട്ടങ്ങളിലും എല്ലാ ആൾക്കാരും ഫേസ് ചെയ്തിട്ടുണ്ടെന്ന പ്രോബ്ലമായിരുന്നു. ഒന്ന് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെ പകർച്ചവ്യാധികളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. പക്ഷെ നമുക്കിവിടെ മൊത്തത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിമിതികൾക്കുള്ളിൽ നമുക്ക് ഇത് ക്ലാസ് നടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാം, ഒച്ചപ്പാടുകളുണ്ടാകാം, ചിലപ്പോൾ നമ്മളെ വീട്ടുകാർ നമ്മളെ മനസ്സിലാക്കണമെന്നില്ലായിരിക്കാം. അപ്പം ഇതിനിടയിൽ നമ്മൾ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ തീ ജ്വാലയായിട്ട് നിന്ന് നമ്മൾ നമ്മുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം വരിക്കുന്നത്. മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാം. നമുക്ക് പത്രങ്ങളിലൊക്കെ കാണാം, ഒത്തിരി കുട്ടികൾ പലപ്പോഴും ഇത് ഫേസ് ചെയ്യാൻ വളരെയേറെ വിഷമിക്കുന്നു. അപ്പം അതിന് സർക്കാർ നിലവിൽ ടെലി കൗൺസിലേഴ്സിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാത് ഫോൺ നമ്പറുകളിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ വിധത്തിലുള്ള കൗൺസിലിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. സൂം, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ്, തിഷ, വിക്ടറി ചാനൽ, അപ്പോൾ ഇങ്ങനെയുള്ള വിക്ടേഴ്സ് ചാനൽ, അപ്പോൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ അതാത് സ്കൂളുകളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സിനെ നമുക്ക് അവൈലബിൾ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അതിജീവിക്കണം, ശക്തി നേടണം. മാനസികമായ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മുടെ പരിധികൾക്കുള്ളിലും പരിമിതികൾക്കുള്ളിൽ നിന്നും നമുക്ക് അതിജീവിച്ച് ശക്തനായൊരു വിദ്യാർത്ഥിയായിട്ട് നമുക്ക് മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട്സൊക്കെ പ്രിപ്പയർഡാണോ? ഇപ്പോൾ സയൻസ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വിഷമിക്കുന്നതാണ് ലാബുകൾ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ചില കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ക്ലാസ്സുകളിൽ നമുക്കൊരു ബുദ്ധിമുട്ടാകാം. അപ്പോൾ ഇതിനകത്ത് 30-ോ 35-ോ കുട്ടികളിരിക്കുന്ന, അല്ല 50-ോ 55-ോ കുട്ടികളിരിക്കുന്ന ക്ലാസ് റൂമിൽ ഈ ക്ലാസ് നടക്കുമ്പോൾ നമുക്ക് കുറച്ച് കുട്ടികൾക്ക് ഇത് മനസ്സിലാകാം. ആ കുട്ടികളോട് നമുക്ക് വിളിച്ച് ചോദിക്കാം. പഴയപോലെ കമ്പൈൻ സ്റ്റഡി നടത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് കൂടുതൽ സ്വതന്ത്രമായിട്ട് ചോദിക്കാം. ഒരു ടീച്ചറിനോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ആ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ചില ആൾക്കാരൊക്കെ ക്ലാസ്സിൽ നിന്ന് പോകുന്നതായിട്ട് കാണാം. അങ്ങനെയല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല കൂടുന്നത്, എനിക്ക് വേണ്ടിയാണ്. എന്ത് തടസ്സങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവിടെ വീഡിയോ ഗെയിം കളിക്കാനോ അല്ലെ ചാറ്റിങ്ങിനോ ഒന്നും നമ്മൾ പോകരുത്. നിങ്ങളുടെ ലക്ഷ്യം ഉയർന്നതായിരിക്കണം. നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം? സയൻറ്റിസ്റ്റ് ആകാനാണോ?
മാത്തമാറ്റീഷ്യൻ. ഇപ്പോൾ നേരത്തെ ഞാൻ നടത്തിയ വീഡിയോ ടോക്കിനകത്ത് അന്ന് മഴയുടെ സമയമായിരുന്നു. അപ്പോൾ അന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനോട് താല്പര്യമുള്ള ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് പാൻഡമിക്കായിട്ട് നമുക്ക് കോവിഡ് വന്ന സമയത്ത് വൈറോളജിക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പം നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായ ലക്ഷ്യം ഞങ്ങൾ ഒരു പേപ്പറിനകത്ത് കുറിച്ചിടുക. ഈ പഠിത്തത്തോടൊപ്പം ഞങ്ങൾക്ക് ഒത്തിരി സമയങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒത്തിരി ഡിപ്ലോമ കോഴ്സുകൾ ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ നെറ്റിൽ നോക്കിയിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കരിയറാണോ താല്പര്യം ആ കരിയറുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഈ കോഴ്സിന് ഞങ്ങൾ ചേരണം. ഇപ്പം ചേർന്ന് കഴിയുമ്പോൾ ഇതെല്ലാം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കോഴ്സുകളാണ്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ പഠിത്തത്തോടൊപ്പം അല്ലെങ്കിൽ കോവിഡ് ടൈമിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും, കുറേ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾക്ക് നേടാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ട വിഷയം നമുക്ക് താല്പര്യമുള്ളതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം നമ്മൾ ആ പരീക്ഷ ടൈം ആവാൻ മാത്രമല്ല ചെയ്യേണ്ടത്, അതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യണം. ചിലപ്പോൾ 6 മാസം ഉള്ളതായിരിക്കാം. അപ്പോൾ ഈയിടെ എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചു, ഏത് കോളേജായിരിക്കും എനിക്ക് നല്ലത്? ആ സത്യത്തിൽ ഞാൻ ഓർത്തു, ആ കുട്ടിയുടെ കോളേജ് ഞാനെങ്ങനെ അറിയുന്നത് ഏത് കോളേജാണെന്നുള്ളത്? അത് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞ് ഉടനെയാണ് ആ കുട്ടി പറയുന്നത്, ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കോളേജിൽ ചേരണോ എന്ന് വേണ്ടയോ എന്നുള്ളത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ആ കുട്ടി പറഞ്ഞ കോളേജ് എന്ന് പറയുന്നത് അതിന് യോഗ്യയായ ഒരു കുട്ടിയായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ കുട്ടിക്ക് ആ കോളേജിൽ എന്തുമാത്രം റേറ്റിംഗ് ഉണ്ട്, ആ റേറ്റിംഗിന് അനുസരിച്ചുള്ള മാർക്ക് ഞാൻ നേടണമെങ്കിൽ എന്തുമാത്രം ഞാൻ യോഗ്യനല്ല, യോഗ്യയായിരിക്കണം. അപ്പോൾ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ഞാൻ ആ അച്ചീവ് ചെയ്യാനുള്ള ഗോളിന് എന്തുമാത്രം അടുക്കുന്നു, അതിൻ്റെ ഇഷ്ട വിഷയങ്ങളെല്ലാം നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞങ്ങൾക്കിപ്പോൾ ലൈബ്രറി പോകാൻ പറ്റുന്നില്ല എങ്കിലും മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ആ ബുക്കുകളെല്ലാം ഞങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. ഒരു എക്സാമിലേക്ക് തയ്യാറെടുക്കുമ്പം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒത്തിരി ശേഖരിച്ച് വയ്ക്കുക, അതും ഞങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. ഓൺലൈൻ എക്സാം ആണെങ്കിൽ അത് നടക്കുന്നുണ്ടെങ്കിൽ, മാസാമാസം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സത്യസന്ധത കാണിക്കുക. അവിടെ ഒരു മൽ പ്രാക്ടീസ് ഞങ്ങൾ നടത്താൻ ശ്രമിക്കരുത്. അത് ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭാവിയിലേക്ക് ഞങ്ങൾക്ക് ദോഷം ചെയ്യരുത്. അപ്പോൾ ഒരിക്കലും കുറുക്ക് വഴികൾ നിങ്ങൾ തേടരുത്, അത് ഹാർഡ് വർക്കായിട്ട് നീങ്ങുക. അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ രീതിയിൽ പോകാനാണെങ്കിൽ അതിന് എല്ലാത്തിനും അതിൻ്റെ എൻട്രൻസ് ഉണ്ട്. അത് എൻട്രൻസ് എഴുതുമ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പഠിത്തത്തോടൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇപ്രാവശ്യത്തെ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്, പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം പുറകിലാണ്. നമ്മൾ അവരെക്കാൾ എന്തുമാത്രം മിടുക്കരാണ് ബുദ്ധിപരമായും ഒക്കെ. പക്ഷെ നമ്മൾ മാനസികമായിട്ട് ഒത്തിരി വളരണം, നമ്മൾ മാനസികമായിട്ട് ഒത്തിരി ശക്തി പ്രാപിക്കണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ വളരെ കുറവാണ്. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ മലയാളികൾ ഈസി ഗോയിങ്, ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്. അതല്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഡോക്ടറാകണമെങ്കിൽ ഡോക്ടറാകാനുള്ള സാധ്യതകളിലേക്ക് നമ്മൾ പോകണം. സയൻറ്റിസ്റ്റാണെങ്കിൽ സയൻറ്റിസ്റ്റാകാൻ വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് നമ്മൾ പോകണം. ഒരാർക്കിടെക്റ്റാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്കിടെക്റ്റ് ആകാനുള്ള സാധ്യതകളിലേക്ക് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ, ആസ്ട്രോ ഫിസിക്സ് പോലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ രീതി നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ഏതാണെന്നുള്ളത് കറക്റ്റായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്ങിലേക്ക് എന്തൊക്കെയാണ്? അപ്പോൾ ഇന്ത്യയെ മാത്രം പഠിക്കേണ്ട കോളേജിലാണോ ഞാൻ പഠിക്കേണ്ടത്, അല്ലെ ഇന്ത്യക്ക് വെളിയിലാണോ ഞാൻ പഠിക്കേണ്ടത്? ഇതൊക്കെ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ നീങ്ങിക്ക്, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓരോ സ്റ്റെപ്പും വെച്ച് വെച്ച് പോകാം. ഒരിക്കലും പാനിക്കാകരുത്, ധൈര്യമായിട്ടിരിക്കുക. മനസ്സിലൊരു വിഷമവും ഞങ്ങൾ വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല.
നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി. പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ആ പഠിത്തത്തിലേക്കുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് നിങ്ങളെ വിജയത്തിലെത്തിക്കും. തീർച്ചയായും എല്ലാവിധ ആശംസകളും.